ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഗോൾസിൻ്റെ ഫസ്റ്റ് ഗോള്, ഐ മീൻ ഫസ്റ്റ് ചെക്ക് ലിസ്റ്റ് ടിക്കിടാൻ പോവാണ്. പിന്നെ നമ്മളൊരു ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് ആദ്യമായിട്ട്. എൻ്റെ കഥ കഴിഞ്ഞ് പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ എത്തിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ബ്ലോഗേ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാം, അതല്ലെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളെത്തി ആഫ്റ്റർ ലോങ് ഡ്രൈവ് എന്ന് തന്നെ പറയാം. കാരണം ഇത് തൃപ്രയാർ അമ്പലമൊക്കെ കഴിഞ്ഞു പോകണം. കറക്റ്റ് വലപ്പാട് ബീച്ച് റോഡിലാണ് ഈ ഒരു വീട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർലർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ദൈവികമായിട്ടുള്ള ഒരു ആംബിയൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാർലറിലെ ഡാഷ് പൂഷ് അങ്ങനത്തെ ഒരു സംഭവം എന്നല്ല, സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു സാധാരണക്കാരിയായ ചേച്ചി നടത്തുന്ന ഒരു സാധാരണ പാർലറാണ്. അപ്പം ഞാനിത് കേട്ടറിഞ്ഞാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. ആൻഡ് യാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിപ്പോൾ ഫേഷ്യൽ ചെയ്യാണ്. ഞാൻ ബ്ലീച്ച് ഇട്ടിട്ടില്ല, കാരണം കളറ് വരണ്ട, ചെമ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരിതിൽ ഒരു സിമ്പിൾ ഫേഷ്യൽ ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫേഷ്യലിന് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് റിക്വയർമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനിലൊരു ചെക്ക് ലിസ്റ്റ്, എനിക്ക് ഈ വർഷം എനിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് എന്നെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഹെന്നയും കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഹെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഭയങ്കര ഹെയർ ഫോളാണ്, വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ഹെയർ ഫോളാണ്. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് എന്തൊരു ഹെയർ ഫോളാന്നുള്ളത്, അത്രയും ഹെവിയാണ്. അവിടെ വരുന്ന എല്ലാവർക്കും ഹെയർ ഫോളുണ്ട്. എൻ്റെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിവിയർ ആണ്. ഞാൻ ഹെയർ ഫോളിന് ഓൾറെഡി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും കൂടെ ഒന്ന് പ്രോപ്പറാക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ടാപ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഓയില് അവിടെ നിന്ന് വാങ്ങിച്ചില്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ മറ്റേ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഓയിലല്ല. അപ്പം ഞാൻ ഹോമിയോയില് ഓയിലിനും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടാബ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഹോമിയോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും കൺസൾട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അങ്ങനത്തെ ഹെയർ ഫോളാണ്. ഞാൻ എൻ്റെ ഹെയർ ഓയിൽ ഒരു ചലഞ്ച് ഉണ്ട്, അത് ഉടനെ തന്നെ ആ വീഡിയോ വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട്. ഞാൻ വെച്ച് പേന വന്നിട്ട് ഇങ്ങനെ ഈരൊക്കെ നോക്കിയോ, ഒരു മൂന്ന് മാസമായിട്ടുള്ള ഇട്ടിട്ട് ഞാൻ നല്ല ഹെയർ കട്ട് ചെയ്ത് വന്നു. അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെ വളരുന്നത് അറിയാൻ, മെഷർമെന്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു. ഇതിൽ യൂട്യൂബിൽ ചെയ്യുമ്പോഴത്തേക്ക് വേണ്ടിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്താലൊക്കെ ഡ്രൈ ചെയ്യാൻ സമ്മതിക്കാറില്ല. പേടിച്ചിട്ട് കട്ട് ചെയ്യണത് ഇത് പോവാനാ സ്പ്ലിറ്റൻസ്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ക്രീം ഓരോ ഹെയറിനും വെച്ച് കഴിക്കുക. അപ്പൊ ഉള്ളിലേക്ക് വെക്കാറല്ലേ, ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാം. ല്ലേ കുഴപ്പമില്ലെന്ന് പറയൂ. പക്ഷെ കൊഴിയാൻ തുടങ്ങിയ അത് ഞാൻ അങ്ങനെ സ്റ്റൈൽസ് ഒന്നും അങ്ങനെ ചെയ്യില്ല, കട്ട് ചെയ്യാറൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ പെണ്ണത്തിൽ ഏറൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ തുടങ്ങി. കാരണം ഇപ്പൊ പോയി എന്തേലും നോക്കിട്ട് കാര്യം മനസ്സിലായി. പിന്നെ നല്ല ഡ്രൈയാ. ഓയിൽ ചെയ്ത് ചെയ്യണ്ട്, പിന്നെ ഈ താളിയൊക്കെ ഇടുന്നുണ്ട്. കൊഴിഞ്ഞു പോണ മുടി കാണുമ്പോ തോന്നുന്നു ഈശ്വര അത്ര മുടി അത് ചെല്ലം ചെയ്യാം.
ഫേഷ്യലൊക്കെ കഴിഞ്ഞു. നമുക്ക് ആരെ ഫേഷ്യൽ തരുന്നത്? സ്നേഹ ചേച്ചിയാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കുറച്ച് പേരല്ല, നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ആര്യ ചേച്ചിയുടെ വീഡിയോയിലൊക്കെ. ചേച്ചി വന്നിട്ടുണ്ട്, ഇങ്ങനെ അവസാനം എനിക്കും കിട്ടി നമ്മുടെ വീഡിയോയില്. ആൻഡ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു ആംബിയൻസ് ആണ്, നമുക്ക് കൃഷ്ണനൊക്കെ നല്ലൊരു ഭക്തി നിർഭരമായ ഒരു ആംബിയൻസിലാണ് നമ്മുടെ പാർലറിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റേ വലിയ ചെയർ ലൈറ്റിംഗ് അങ്ങനെ ഒന്നല്ല, നമുക്ക് നല്ലൊരു നമുക്കിതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ചേച്ചി ഇവിടെ വെച്ചിരുന്നത്. അപ്പൊ നമ്മള് ഫേസ്റ്റ് ഒക്കെ ചെയ്തു, സ്പാ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് കൊടുത്തൊരു ടൈമാണ് സത്യം പറഞ്ഞത്. അപ്പൊ ചേച്ചിക്ക് താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ചെറിയൊരു ടിപ്പ് കൊടുത്തു, ചെറിയൊരു സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഡെയിലി ചെയ്യാൻ പറ്റുന്ന വലിയ സംഭവമായിട്ടല്ല. എല്ലാ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് വെച്ച് പോകുമ്പോഴേക്കാം. അതെനിക്കും പറഞ്ഞത് ടിപ്പാനോട്, പാൽ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യം ഏർലി മോർണിംഗില് പാല് വെച്ചിട്ട് പച്ചപ്പാല് വെച്ചിട്ട് പോകാൻ കഴിക്കുക കേട്ടോ. ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ്. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. അത് തന്നെ ഞാൻ നല്ലോണം, ഞാൻ വെള്ളം കുടിക്കും. ഭക്ഷണം കഴിക്കാനാണ് മടി, ഭക്ഷണം കഴിക്കുന്നു ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണത്തിലാണ് ജീവിക്കും, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഇനിയും ഞാൻ വരും ഫേഷ്യൽ, എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അറിയാന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ സ്പാ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെന്താ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ് കേട്ടോ റെക്കമെൻഡ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്, അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നേ. അപ്പൊ അതാണ് മെയിൻ കാര്യം, നമ്മളൊരാള് പറഞ്ഞറിഞ്ഞു വരുന്നതും അല്ലാണ്ട് പരസ്യത്തിലൂടെ വരുന്നതും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വാക്കാൽ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അത് വെച്ച് നോക്കുമ്പോ എനിക്ക് അടിപൊളിയാണ്, കാരണം ചേച്ചി ആ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെയാണെന്ന്. എക്സാക്ട്ലി ആള് പറഞ്ഞ പോലെ തന്നെയാണ് ചേച്ചി, എല്ലാം നല്ല കമ്പനിയുമായി സംസാരിക്കാനും. ഇപ്പൊ നിക്കണം നോക്കണ്ട കേട്ടോ, വയറടക്കില്ല ക്യാമറയിലും ഇണ്ടാത്തത്. ഓക്കെ അപ്പൊ ശരി എന്നാ നമുക്ക്. സൺസ്ക്രീനിന്റെ വൈറ്റ് കാസ്റ്റ് ഒരു ഓയിലിനെസ്സും ആണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ടാറ്റാ ബൈ ബൈ.